എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിരിക്കുന്നത് വ്യക്തി സുരക്ഷ സമൂഹ സുരക്ഷയ്ക്ക് എന്ന വിഷയത്തെ മുൻനിർത്തി സംസാരിക്കാനാണ്. ആധുനിക കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് നമ്മുടെ സുരക്ഷ. ഇന്ന് പലരും പല രീതിയിലും അപകടങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. അതിൽ കൗതുകമാകുന്നത് ഒരാൾ വരുത്തി വെക്കുന്ന അപകടത്തിൽ മറ്റൊരാളും അറിയാതെ ചെന്ന് ചാടുന്നു എന്നതാണ്. കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവർ വരെ ഇന്ന് അപകടത്തെ കൺമുന്നിൽ കാണുന്നവരാണ്. ചിലപ്പോൾ സമൂഹത്തിൽ ഒരാൾ കാണിക്കുന്ന അബദ്ധം മൂലം സമൂഹം മുഴുവൻ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ജീവിതം എന്ന കളിയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ സുരക്ഷിതരായി അതിജീവിക്കണമെങ്കിൽ വേറൊരാളും നമ്മുടെ രക്ഷയ്ക്കെത്തില്ല. നാം സ്വയം സുരക്ഷിതരാകാൻ പഠിക്കണം. കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ കൈകളിൽ എടുത്തുകൊണ്ട് നടക്കാറില്ലേ? അതിന് കാരണം അവർക്കൊരു ആപത്തുമുണ്ടാകാതിരിക്കാനാണ്. എന്നാൽ അവർ വലുതായി കഴിഞ്ഞാൽ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാറില്ലല്ലോ. അതിന് കാരണം അവർ സ്വയം സുരക്ഷിതരാകാൻ പഠിക്കേണ്ട സമയമാണ്. നാം എല്ലാവരും വ്യക്തി സുരക്ഷ പഠിക്കണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ തന്നെ അതിജീവിക്കണം. ഈ പുതുതലമുറയിൽ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മയക്കുമരുന്നുകളുടെ ഉപയോഗവും സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗവും. മയക്കുമരുന്ന് എന്ന രാക്ഷസൻ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ വിഴുങ്ങിക്കളയുന്നു. ഇതിനടിമപ്പെടുന്നവർ സ്വന്തം ബന്ധങ്ങളെ മറന്നു പ്രവർത്തിക്കുന്നു. സമൂഹ മാധ്യമങ്ങളുടെ ചതിക്കുഴികളിൽ വീഴാതെ നടക്കാനും നാം പഠിക്കണം. ഈ പ്രശ്നത്തെയൊക്കെ അതിജീവിക്കാൻ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെയൊക്കെ വിപത്തിനെ കുറിച്ച് നമ്മുടെയൊക്കെ വസ്ത്രധാരണത്തിലും നാം ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് അസ്വസ്ഥതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ഒഴിവാക്കണം. കുട്ടികൾ വിദ്യാലയങ്ങളിൽ നിന്ന് വരുമ്പോഴും കുട്ടികൾ കളിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധയോടെ ആയിരുന്നാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. എല്ലാവരും നമ്മുടെ നന്മയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതൊക്കെ അനുസരിക്കാൻ നാം തയ്യാറാകണം. അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. സമൂഹത്തിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ആപത്തുകളെ പേടിച്ച് ഒരിക്കലും സമൂഹത്തിൽ നിന്ന് മകന്നിരിക്കരുത്. അതും നമുക്ക് ദോഷം ചെയ്യും. എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾക്ക് തീക്ഷ്ണതയോടെ തന്നെ പ്രവർത്തിക്കണം. എങ്കിലും സുരക്ഷിതരായിരിക്കാനും ശ്രദ്ധിക്കണം. ഓരോ വ്യക്തിയും സ്വയം സുരക്ഷിതനാകുമ്പോൾ ഒരു സമൂഹം മുഴുവനാണ് അവിടെ സുരക്ഷിതമാക്കപ്പെടുന്നത്. വ്യക്തി സുരക്ഷ സമൂഹ സുരക്ഷയ്ക്ക് എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്. നാം ഓരോരുത്തരും മറ്റൊരാളുടെ സഹായം കൂടാതെ സുരക്ഷിതരാവാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? നാം ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു സമൂഹം മുഴുവനാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ഓരോ വ്യക്തി വഴി ഒരു സമൂഹം മുഴുവനാണ് അവരെ സുരക്ഷിതമാക്കപ്പെടുന്നത്. എപ്പോഴും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.